ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ ഒട്ടുമിക്ക പേരും വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ വാട്സപ്പിൽ പുതുതായി എന്തെങ്കിലും ഫീച്ചർ എല്ലാം വരുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പുതുതായി വരാൻ പോകുന്ന കുറച്ച് വാട്സപ്പ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് അധികം താമസിയാതെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ എല്ലാം കാണാൻ സാധിക്കും ചിലർക്ക് ഇത്തരത്തിൽ ഡേറ്റ വേർഷൻ എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഇപ്പോൾ നിലവിൽ ഇതിൽ ചില ഫീച്ചേഴ്സ് എല്ലാം ലഭിച്ചിട്ടുണ്ടാകും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വാട്സപ്പിൽ എന്തെല്ലാമാണ് പുതുതായി വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുതായി വരുന്ന അപ്ഡേറ്റ്സ് ഇതെല്ലാം നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് വാട്സപ്പിലെ ഫയൽ ഷെയറിങ് ഓപ്ഷനാണ് അധികം താമസിയാതെ നിങ്ങൾക്ക് വലിയ ഫയലെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും നിലവിൽ വാട്സപ്പിൽ ഫയൽ ഷെയറിംഗ് എല്ലാം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇനി ഓഫ്ലൈനായി കൂടി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഫയലെല്ലാം ഷെയർ ചെയ്യാം അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ ഓഫ്ലൈനായി മറ്റൊരു മൊബൈലിലേക്കെല്ലാം ഫയൽസ് എല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഫയൽ ഷെയറിങ് അപ്ലിക്കേഷനായി കൂടി നമുക്കിനി വാട്സപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് വളരെ എക്സൈറ്റിംഗ് ആയൊരു ഫീച്ചർ തന്നെയാണ് അതായത് നിങ്ങൾക്ക് ടെലഗ്രാം പോലുള്ള മറ്റു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ നിന്നും ഇപ്പോൾ വാട്സപ്പിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുമായി അവരിലുള്ള യൂസേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ വാട്സപ്പിൽ നിന്ന് വാട്സപ്പിലേക്ക് മാത്രമല്ല മറ്റു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ കൂടി നിങ്ങൾക്ക് ഇനി ഇതുപോലെ മെസ്സേജസ് എല്ലാം കൈമാറാനും അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫീച്ചറായി എനിക്ക് തോന്നി എന്നാൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇത്തരത്തിലൊരു ഫീച്ചർ അധികം താമസിയാതെ നിങ്ങൾക്ക് വാട്സപ്പിൽ കാണാൻ സാധിക്കും വാട്സപ്പ് ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്തവർക്ക് അവർക്ക് ഏറെ സന്തോഷം തരുന്ന മറ്റൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇനി പറയുന്നത് നിങ്ങൾക്കൊരു വാട്സപ്പ് ചാനലെല്ലാം ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റ് അതുപോലെ നിങ്ങൾക്ക് പോളെല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതായി വന്നിരുന്നു എന്നാൽ ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇതിലേക്ക് അഡ്മിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനെല്ലാം സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും അഡ്മിൻ ആക്സസ് എല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് കൂടി നിങ്ങളുടെ ആ ഒരു ചാനലിൽ പോൾസ് അതുപോലെ ഇങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനെല്ലാം ലഭിക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനെല്ലാം ഇത് സഹായിക്കും അപ്പോൾ ചാനൽ ഓണേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണിത് നിങ്ങൾക്ക് പുതിയ ആളുകളെ ഇതിലേക്ക് അഡ്മിനായി സെറ്റ് ചെയ്ത് അതിലേക്ക് പോസ്റ്റ് അതുപോലെ പോൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫീച്ചറും അധികം താമസിയാതെ നിങ്ങൾക്ക് വാട്സപ്പിൽ കാണാൻ സാധിക്കും ഇനി വാട്സപ്പിൽ നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ വീഡിയോ എല്ലാം വയ്ക്കാൻ സാധിക്കുമെന്നതാണ് നിലവിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഫോട്ടോസെല്ലാമാണ് ഇവിടെ വയ്ക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇനി ചെറിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇപ്രകാരം നിങ്ങളുടെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചറായി സെറ്റ് ചെയ്യാം അതിനാൽ തന്നെ ഇതും നല്ല ഒരു ഫീച്ചറാണ് പക്ഷേ ഇത് കുറച്ച് സമയമെല്ലാം എടുത്തായിരിക്കും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുക ഇന്നത്തെ ഈ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് കൂടി ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്